പ്രഖ്യാപിച്ചതിന്റെ രീതി അനുസരിച്ച് അതൊരു ഗൗരവമുള്ള അന്വേഷണമേ അല്ല. അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ അറിയാത്ത കാര്യങ്ങളെ പറഞ്ഞ് പ്രതിരോധിക്കാൻ പോകുമ്പോഴേ കാര്യങ്ങൾ കുറച്ചുകൂടി അറിഞ്ഞിട്ട് അതിൻ്റെ ഒരു അവലോകനത്തിൽ പോവല്ലേ നല്ലത്. നിങ്ങളെ മുമ്പിൽ വെച്ച് പി വി അൻവർ പറ്റിച്ചത് നിങ്ങൾ കണ്ടതല്ലേ. ആദ്യം അദ്ദേഹം പോയത് മരം മുറിച്ച് എൻ്റെ കടയുണ്ടോ തലയുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടാണ്. ഉടനെ തന്നെ പ്രതിരോധിച്ചു, നിങ്ങൾ പ്രതിരോധിക്കുന്ന വാർത്തകൾ കൊണ്ട് നിങ്ങൾ തന്നെ വന്നു. അതിനുശേഷം മറ്റ് വാർത്തകളുമായിട്ട് ഒരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോളിനെ കുറിച്ച് റിപ്പോർട്ട് ടി വി മാത്രം റിപ്പോർട്ട് ചെയ്തു. നിങ്ങൾ അതിൽ നിന്ന് മാറി നിന്നു. നിങ്ങൾ ഇന്നലെ അദ്ദേഹം പുറത്തുവിട്ട കാര്യങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ പോയി നടന്നു. സി പി അജിത അദ്ദേഹത്തിൻ്റെ വീട് തേടിപ്പോയി. നിങ്ങളെ കൊണ്ടുപോയി വിൽക്കുകയാണ് പി വി അൻവർ എന്നുള്ളത് ഇതുവരെ മനസ്സിലായില്ല അല്ലേ. അതിൻ്റെ കാരണം നിങ്ങളെയും മറുനാടൻ മലയാളിയെയും രക്ഷിക്കാനായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് പൈസ പറ്റുന്ന ചിലർ ശ്രമിച്ചു എന്നുള്ളത് സംശയമല്ല, സത്യമാണ്. നിങ്ങൾ പല വാർത്തകളും പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് അത് ചിലപ്പോൾ വ്യാജമായി പോകുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ല. നിങ്ങൾ തന്നെ അതിൽ മാപ്പ് പറഞ്ഞിട്ടില്ലേ. വിനു വി ജോൺ അബിഗേൽ സാറാനെ തട്ടിക്കൊണ്ടുപോയ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞ കാര്യം, ആ കുട്ടിയുടെ അച്ഛൻ അതിൽ പ്രതിയാണ് എന്നുള്ള നിലയ്ക്കല്ലേ നിങ്ങൾ സംസാരിച്ചത്? ആരുടെ കയ്യിൽ നിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും നിങ്ങൾ പറയുന്ന അവലോകനം നടത്തുന്ന ഈ കാര്യങ്ങളിൽ എത്രത്തോളം മണ്ടത്തരമാണെന്ന് ആലോചിച്ചു പോകും. നിങ്ങൾ പോലും ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് കേസ് കൊടുത്തത്? നീ പറഞ്ഞ ഓഫീസറെ സ്വാധീനിക്കാൻ ശ്രമിച്ചു മറ്റൊരു അവസരത്തിൽ എന്നുള്ള കാര്യത്തിലാണ്. അതിൻ്റെ തെളിവ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എത്ര വലിയ മണ്ടനാണ് നിങ്ങൾ. ഇനി നിങ്ങളുടെ അവലോകനത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് കാണാം. ഗൗരവമുള്ള അന്വേഷണമേ അല്ല. അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ അജിത് കുമാറിന് താഴെയുള്ള ഉദ്യോഗസ്ഥരാണ് ഡി ജി പി കഴിഞ്ഞാൽ ആ സംഘത്തിലുള്ളത്. അതുകൊണ്ട് അന്വേഷണത്തിൽ ഒന്നും സംഭവിക്കാനില്ല. അന്വേഷിക്കാൻ വെക്കാതെ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തു എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും നമുക്കറിയാം സെൻകുമാർ തിരിച്ചു വന്ന പോലെ അദ്ദേഹം വളരെ സിമ്പിളായിട്ട് കോടതിയിൽ നിന്ന് തിരിച്ചു വരും. അന്വേഷണവും കണ്ടെത്തലും ഇല്ലാതെ ഒരാളെയും സർവീസിൽ നിന്ന് മാറ്റി നിർത്താനും പുറത്തു വെക്കാനും പറ്റില്ല. ഇതറിയാതെയല്ല വിനുവിനെ, വിനുവിനും അറിയാം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് പ്രതിരോധത്തിലാവാൻ വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും നാടകങ്ങൾ കളിക്കുക എന്നുള്ളതാണല്ലോ വിനുവിൻ്റെ ഉദ്ദേശം. ഇനി വിനുവിൻ്റെ അവലോകനം എന്ന് പറഞ്ഞാൽ ഒരു ഊണ്, കുറച്ച് സാമ്പാർ, ഉപ്പേരി, അവിയൽ ഇതൊക്കെ കിട്ടിയാൽ മറ്റാൾ വേണ്ടാന്ന് വെച്ച് പൊക്കോളും. ഈ ആരോപണങ്ങളൊക്കെ വെറുതെ ആണ് എന്നുള്ളത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് മുകളിലേക്ക് തുപ്പി അത് തന്നെ മേലിക്ക് ആക്കുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് മുമ്പിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് യാതൊരു വക വ്യക്തതയില്ല എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക നമ്പർ ടു പരിപാടികൾ, നിങ്ങളുടെ മുതലാളി രാജീവ് ചന്ദ്രശേഖറിന് മേലെയാണോ വിനു വി ജോൺ ഇദ്ദേഹം? ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര റിസോർട്ടുകൾ ഇവിടെ വ്യാജമായി നിർമ്മിച്ചത് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. ഇതൊന്നും ആർക്കും അറിയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? പുറത്താക്കി അൻവറിന് അവിടെ ഒരു അപ്രമാദിത്വം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പോലീസിലടക്കം അൻവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല. ഏറ്റവും ഒടുവിലായി ഒരു പോലീസുകാരുടെ സ്ഥലം മാറ്റത്തിലടക്കം ജില്ലാ പോലീസ് മേധാവി അൻവറിനോട് ഇടഞ്ഞു. ഇതിന് പുറമെ പല പ്രശ്നങ്ങളിലും, പ്രത്യേകിച്ച് ഈ മണ്ണ് നീക്കം, ആ പ്രദേശത്തുള്ള റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളിൽ അൻവറിന് പങ്കാളിത്തമുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഷാജഹാൻ പാവം, അദ്ദേഹം വർഷങ്ങളായിട്ട് കോഴിക്കോട് ബ്യൂറോ ചീഫാണ്. ഒരു കാര്യമില്ല, ഈ പറഞ്ഞ കേസിൽ അദ്ദേഹം പ്രതിയാണ് എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടീനെ വെച്ച് വ്യാജ വാർത്ത ചെയ്ത കേസിൽ. നിങ്ങളുടെ കേസും മറുനാടൻ മലയാളിയുടെ കേസും ഒത്തുതീർപ്പാക്കാനുള്ള പൈസ വാങ്ങിച്ചു എന്നുള്ളതിൻ്റെ പുറത്താണ് ഇപ്പോൾ ഈ കാണുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ പുറത്തല്ല. പണ്ട് കാലത്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ മാധ്യമങ്ങൾ പുറത്ത്, ബാക്കിയുള്ളവർ മാത്രമാണ് തല്ലുകൂട്ടം. മാധ്യമങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇൻവോൾവ്ഡ് ആണെന്നേ. എന്താണ് വിനു, നിങ്ങൾ പകൽ ഫ്ലോറിൽ വന്നു എന്നുള്ളത് തന്നെയാണ് പി വി അൻവർ ചെയ്ത ഏറ്റവും ഉപകാരപ്രദമായ കാര്യം. യുദ്ധം ചെയ്യാനായിട്ട് നിൽക്കുന്ന നേരത്ത് അബ്ജോദ് വർഗീസിനെയോ ഒന്നും നിർത്താൻ പറ്റില്ല. നിങ്ങൾ തന്നെ വേണം, നിങ്ങളവിടെ നിർത്തി അത് മതി തൽക്കാലം. ബാക്കിയൊക്കെ വഴിക്കൂടെ പറയാം. ഐ പി ബിനുവിൻ്റെ ഫോട്ടോ ആണ് ഇന്നലെ പി വി അൻവർ പോസ്റ്റ് ചെയ്ത്. എന്തെങ്കിലും മനസ്സിലായാ എന്ന് പറഞ്ഞാൽ എ കെ ജി സെൻറ്റർ ആക്രമണ കേസിൽ നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, വിനുവിൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ അവർ എന്താ പറയുക, ജനൻ ടി വി പറഞ്ഞു, മറുനാടൻ മലയാളി പറഞ്ഞു, മനോരമ പറഞ്ഞു, വിനു വി ജോൺ ഏഷ്യാനെറ്റ് പറഞ്ഞു. ഈ ഐ പി ബിനു ആണ് പ്രതി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രതി ആരാണെന്ന്? കണ്ടുവല്ലോ. ഇനി നിങ്ങൾ ആരോപിച്ച ആളെയും കൂടി ഒന്ന് കാണാം. ബിനു ഐ പി എ കെ സെൻറ്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട് ആ സമയങ്ങളിൽ മാധ്യമങ്ങളിൽ മൊത്തം എന്നെ പ്രതിയാക്കാനുള്ള ശ്രമമായിരുന്നു. ഇപ്പോൾ എൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ പുറത്തു വന്നിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ നടത്തുന്ന നുണകൾ ജനങ്ങൾ
തിരിച്ചറിയണം. നിങ്ങൾക്കെതിരെ മാനനഷ്ടം കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഈ അമ്മള മഴ പെയ്തതിന് വരെ മാനനഷ്ടം കൊടുക്കണം. തൽക്കാലം ഇവിടെ പറഞ്ഞ് നിർത്തുന്നു, ബാക്കിയുള്ള വഴിയിൽ പറയാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ബിജു പവിത്ര ഏഷ്യാനെറ്റിന് പ്രത്യേക നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.